നമസ്കാരം ഇന്ത്യയിൽ സ്വർണ്ണക്കടത്തിന്റെ രാജാവായ നിസാർ അലിയാർ തുറമുഖങ്ങൾ വഴി കണ്ടെയ്നർ വഴി കടത്തിയ സ്വർണം ആർക്കാണ് വിതരണം ചെയ്തത് സ്വർണ്ണ ഉപഭോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലേക്കാണ് വലിയ തോതിൽ അലിയാരുടെ കടത്ത് സ്വർണം എത്തിയതെന്നാണ് ഡിആർഐ നൽകുന്ന വിവരം ദുബായിൽ നിന്നും അലിയാർ ചെറിയ തോതിൽ സ്വർണം കടത്തിയ ശേഷം പിന്നീട് അത് വിപുലമാക്കുകയാണ് ചെയ്തത് ഒരിക്കൽ പ്രമുഖ ജ്വല്ലറി ഉടമയായ ജോയി ആലൂക്കാസ് കണ്ടെയ്നറുകൾ വഴി സ്വർണം കടത്തുന്ന വിവരം ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തുകയായിരുന്നു കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഉടമകളാണ് ഈ കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ് ഡിആർഐയ്ക്കും ലഭിച്ച വിവരം നിസാർ അലിയാർക്കു വേണ്ടി മുഗൾ റോഹത്തകിയെ പോലുള്ള പ്രമുഖ അഭിഭാഷകർ കളത്തിലിറങ്ങിയതിന് പിന്നിലും കേരളത്തിലെ വമ്പന്മാരാണ് ഇതിനിടെ ദുബായിൽ നിന്നും മുംബൈയിലേക്കും കേരളത്തിലേക്കും സ്വർണം കള്ളക്കടത്ത് നടത്താൻ ഇരുപത്തിരണ്ട് നിക്ഷേപകരുടെ കൂട്ടായ്മ കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുമുണ്ട് മാതൃഭൂമി ന്യൂസ് ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് നിസാർ അലിയാനാണ് സ്വർണക്കടത്തിന്റെ സൂത്രധാരനെങ്കിലും മറ്റു കൂട്ടാളികളും ഇയാൾക്ക് ഉണ്ടായിരുന്നതായി കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് തയ്യാറാക്കിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട് നിസാർ അലിയാറെ മുംബൈയിൽ നിന്ന് പിടികൂടി അതീവ രഹസ്യമായിരുന്ന രേഖകൾ കണ്ടെത്തുന്നതോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ച് കള്ളക്കടത്ത് നിക്ഷേപകരുടെ ശൃംഖല സൂക്ഷിച്ച വിവരങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിനും പത്തൊൻപത് മാർച്ച് പതിനേഴിനും മധ്യേ ഈ സംഘം ഇന്ത്യയിൽ എത്തിച്ചത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോഗ്രാം സ്വർണമായിരുന്നു ഇതിന്റെ മൂല്യം ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ സ്വർണത്തിന് വിലവരുമെന്ന അധികൃതർ റിപ്പോർട്ടിൽ പറയുന്നു ദുബായിൽ നിന്നും പിച്ചള പാഴ് വസ്തുക്കൾ കറുത്ത ചായം പൂശിയാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടത്തിയത് ഗൾഫിൽ നിന്ന് ഗുജറാത്തിലെ മുദ്ര തുറമുഖം വഴി സ്വർണം ജാംനഗറിലെ ഗോഡൌണിൽ എത്തിച്ചു ഇവിടെ നിന്നും കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടത്തുകയായിരുന്നു മുംബൈയിൽ നിന്ന് ആറുമാസം മുൻപ് എഴുപത്തിയഞ്ച് കിലോഗ്രാം സ്വർണം പിടിക്കപ്പെട്ടതോടെയാണ് ആഴത്തിലുള്ള അന്വേഷണം ആരംഭിച്ചത് അന്വേഷിക്കാൻ ഗുജറാത്തിലും മുംബൈയിലും കേരളത്തിലുമായി ഉദ്യോഗസ്ഥരുടെ വലിയൊരു ശൃംഖല കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് രൂപപ്പെടുത്തി കള്ളക്കടത്ത് സംരംഭത്തിനായി ഇരുപത്തിരണ്ട് പേർ ഒത്തുചേർന്ന ലക്ഷങ്ങളും കോടി നിസാർ നിസാർ അലിയാരെ ഏൽപ്പിച്ചിരുന്നു ഇന്ത്യയിലുള്ള തുക വഴി ദുബായിൽ എത്തിച്ചു തന്റെ ജോലിക്കാരനായ കൽപേഷ് നന്ദയുടെ പേരിൽ നിസാർ അലിയാർ ആരംഭിച്ച അൽറംസ് മെറ്റൽ ഡി പി മെറ്റൽ സ്ക്രാപ് എന്നീ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു ഇറക്കുമതി നിസാർ അലിയാരെ പിടികൂടി അധികൃതർ ചോദ്യം ചെയ്തപ്പോൾ കള്ളക്കടത്തിന് പിന്നിലുണ്ടായ ആസൂത്രണവും കോടികൾ നിക്ഷേപിക്കാൻ തയ്യാറായവരുടെ പേരുകളും വെളിപ്പെടുത്തി നിസാർ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു പെൻഡ്രൈവ് അന്വേഷണത്തിൽ സംഘം കണ്ടെത്തി അതിൽ ഇടപാടുകളുടെ വിശദമായ കണക്കുകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ കോടികളുടെ സ്വർണം കള്ളക്കടത്ത് നടത്തിയതിന്റെ വിശദാംശങ്ങൾ നിസാർ തുടർന്ന് വെളിപ്പെടുത്തുകയും ചെയ്തുവെന്ന് അധികൃതർ പറഞ്ഞു നിരവധി പേരെ തുടർന്ന് അധികൃതർ ചോദ്യം ചെയ്യുകയുണ്ടായി അവരിൽ നിന്ന് സ്വർണവും പണവും കണ്ടെടുത്തു പുരൻ സിംഗ് രജ്പൂത്ത് എന്നയാളുടെ മേശയിൽ നിന്ന് മാത്രമായി അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കണ്ടെടുത്തത് ഒരിടനിലക്കാരനായിരുന്നു അയാൾ ഓരോ നിക്ഷേപകന്റെ പേരും നിസാറിൽ നിന്ന് കണ്ടെടുത്ത പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു ഇത്ര തുക നിക്ഷേപിച്ചുവെന്നും തുടർന്ന് ഇടപാടിൽ നിന്ന് ലഭിച്ച കോടിയോളം ലാഭം എത്രയെന്നും അതിൽ വ്യക്തമാക്കിയിരുന്നു നിസാറിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്നത് വിശ്വസ്തരായ അഞ്ചു പേരായിരുന്നു പലരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ഇനിയും കോടികളുടെ ഇടപാടുകൾ വെളിച്ചത്ത് റിപ്പോർട്ടിൽ പറയുന്നു നിയമം ഇറക്കുമതി നിസാർ അലിയാർ നയിക്കുന്ന സംഘത്തിലെ ഇരുപത്തിരണ്ട് പേർക്കും കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അധികൃതർ പരിശോധിച്ചു പത്തോളം വാഹനങ്ങളാണ് പിടികൂടിയിട്ടുള്ളത് അവ കണ്ടുകെട്ടുന്നതാണ് നിസാർ അലിയാർക്ക് ദുബായിലും ജാം ജാംനഗറിലും മുംബൈയിലും കൊച്ചിയിലും വലിയ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് ദുബായിൽ വലിയ ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജാംനഗറിലെ എസ് എം കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമ വിമൽ മോഹൻ ഭായ് നരിയ എന്നയാളാണ് മറ്റു പലരെയും കള്ളക്കടത്ത് സംഘത്തിൽ ഉൾപ്പെടുത്തിയത് അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ നൽകിയില്ല ഈ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരിൽ നിന്നുമായി നാൽപ്പത്തി ഒൻപത് കോടി രൂപ വില വരുന്ന സ്വർണം അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്